നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിട്ടയർമെൻറ്റ് സമയത്തേക്ക് കണക്കാക്കിയിട്ട് ഏതൊക്കെ തരം പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ മിക്കപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് റിട്ടയർമെൻറ്റിന് പറ്റിയിട്ടോ നല്ലൊരു പ്രൊഡക്റ്റ് പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് റിട്ടയർമെൻറ്റിന് പറ്റിയ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് വന്നിട്ട് കാണിക്കാറുണ്ട്. ഈ പ്രൊഡക്റ്റ് ഞാനെടുക്കട്ടെ, ഇത് പോരെ എൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തു എന്നുകൊണ്ട് നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് സൊല്യൂഷൻ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് വെച്ചാൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വയ്ക്കുക, ആ പോർട്ട്ഫോളിയോ നമ്മുടെ റിട്ടയർമെൻറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം. അപ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് വയസ്സിലാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക, കൃത്യ ഡേറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, എവിടെയാണ് താമസിക്കാൻ പോകുന്നത്, അതേമാതിരി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കഴിഞ്ഞോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളാണ് ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് നിങ്ങളുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകും എന്നും കൂടി കണക്കാക്കിയിട്ട് വേണം. അതിനേയും കൂടിയും സൊല്യൂഷൻ കൊടുക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് സെലക്ഷൻ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും നോമിനേഷൻ ആരാന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം. അതോടൊപ്പം തന്നെ ഒരു വില്ലും കൂടി എഴുതി വെച്ച് ആരൊക്കാണോ നിങ്ങളുടെ കാലശേഷം കിട്ടേണ്ടത് അതും കൂടിയും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മിക്കപ്പോഴും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ഡിപ്പെൻഡൻ്റ് ഉണ്ട്, അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു അഡ്വൈസറേയും കൂടിയും ഒരു സഹായം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴും കുട്ടികളുടെ ഒരു സഹായം റിട്ടയർമെൻറ്റ് ടൈമിൽ ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 5-10 വർഷത്തേക്കൊക്കെ ശരിക്കും ആ കൾച്ചർ നിലനിൽക്കാനാണ് ചാൻസ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കുട്ടികൾക്കൊരു ബേർഡൻ കൊടുക്കാതെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പാരൻസിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കുട്ടികൾ അവരെ റെസ്പോൺസിബിലിറ്റി ചെയ്യണമെങ്കിൽ അത് ഒരു ബോണസായിട്ട് എടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റിലാണ് നമ്മൾ ചേർന്ന് വെക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലുമില്ല, റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. അപ്പോൾ റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് കണ്ടിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് ഏർപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ളതിന് നമ്മൾ ഇത് കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല, പക്ഷേ എന്നിരുന്നാലും ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സ്മൂത്തായിട്ട് നടക്കുന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് നമുക്കൊരു എന്താണെന്ന് കണ്ടുവയ്ക്കുക, ഇപ്പോഴത്തെ കാലത്തിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി അഡ്വാൻസ് ആയിട്ടുള്ള പഠനങ്ങളും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഒരു 80 വയസ്സ് 90 വയസ്സ് ഇവൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു 60 വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 30-40 വർഷം നമ്മൾ ഇൻകം ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കണം. അത് കണ്ടിട്ട് വേണം നമ്മുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സെലക്ഷനും ഇൻവെസ്റ്റ്മെൻറ്റുകളും പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലാനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ പലരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരിക്കും, അപ്പോൾ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു റിട്ടയർമെൻറ്റ് ശേഷം ആ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളൊരു ഒരു ചില പബ്ലിക് സെക്ടർ കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ആ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിലും ഈ ഫെസിലിറ്റി ഉപയോഗിക്കുകയാണെങ്കിലും ചില ഹോസ്പിറ്റലിൽ മാത്രമേ ആ ഫെസിലിറ്റി തരത്തുള്ളൂ. പക്ഷേ ആ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഫെസിലിറ്റി കിട്ടാൻ ചാൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾ വയസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ഇനി ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്ന റിട്ടയർമെൻറ്റ് ഏജസിലാണ്. ആ ഏജിൽ പോയിട്ട് പുതിയ സ്കീം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നിങ്ങളുടെ ജോലി ചെയ്യണവരെയും ആ ഹെൽത്ത് ഇൻഷുറൻസ് വെറും എക്സ്പെൻസ് ആയിരിക്കും, പക്ഷേ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ റിട്ടയർമെൻ്റ് ഏജിൽ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്രസ്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും റിട്ടയർമെൻ്റ് ഏജിൽ നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കയ്യിലുണ്ടായിരിക്കുക. എന്നുവെച്ചാൽ ഹൈലി ലിക്വിഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന് ചിലപ്പോൾ ബാങ്കിൽ സേവിങ്സ് പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട് ആവാം. ഇത് നമ്മുടെ എപ്പോഴും നമുക്ക് വരുന്ന മാസം വരുന്ന എക്സ്പെൻസ് എത്രയാണോ അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള ഫണ്ടെങ്കിലും എപ്പോഴും ലിക്വിഡായിട്ട് കയ്യിൽ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് എമർജൻസി എന്നുള്ളത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ലിക്വിഡ് ഫണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഈ പണം ലിക്വിഡായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഇനി നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏജ് എന്താണോ അതിനനുസരിച്ചിട്ട് ഒരു പി എഫും എൻ പി എഫും അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുകയും അതിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പണം എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ റിട്ടയർമെൻറ്റ് ഏജിനെ മാത്രം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എൻ പി എഫിന് പലവർക്കും പല ധാരണകളുണ്ട്, കാരണം 60 വയസ്സിൻ്റെ കിട്ടുള്ളൂ അതിൽ ഓക്കിനല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാലും ഒരു റിട്ടയർമെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഈ രണ്ട് പ്രൊഡക്റ്റും സ്റ്റേബിളായിട്ടുള്ള ഒരു റിട്ടേൺ തരുന്ന ഗവൺമെൻറ് ഗ്യാരണ്ടീഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു പോർഷൻ നിങ്ങൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ നമ്മൾ സേഫ്റ്റി ഫീച്ചറാണ് നമ്മൾ കൂടുതലായിട്ട് കണക്കാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാര്യം വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ കൂടുതലും റിട്ടയർമെൻറ്റ് ഏജിൽ ഇക്വിറ്റി പോർഷൻ മാക്സിമം കുറയ്ക്കുക, നിങ്ങളുടെ ലിക്വിഡിറ്റി കൂടുതലാക്കി ഡെറ്റിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഒരു 75% ഡെറ്റിൽ വയ്ക്കുക, ഇക്വിറ്റിക്ക് 25% വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അധികം ബാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു നല്ലൊരു എച്ച് എൻ ഐ കാറ്റഗറിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എത്രയാണോ റിട്ടയർമെൻറ്റ് കോർപ്പസ് വേണ്ടത് അതിൻ്റെ ഒരു നല്ലൊരു പോർഷൻ ഡെറ്റിൽ വയ്ക്കുക, അതിന് ബാക്കിയുള്ള പോർഷൻ ഇക്വിറ്റിയിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡെറ്റിൻ്റെ പോർഷൻ ഒരു 50% തന്നെ റിട്ടയർമെൻറ്റ് ബജറ്റ് മീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി 50% ഇക്വിറ്റിയിൽ വെക്കണേൽ എന്തുകൊണ്ട് നല്ലതാണ്. കാരണം അപ്പോൾ ഇക്വിറ്റിയിൽ വയ്ക്കുമ്പോൾ വെൽത്ത് ക്രിയേറ്റ് ആവാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ എൻ സി ഡിസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറ്റ് പ്രൊഡക്റ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാകുമ്പോൾ നമുക്ക് ആ പറഞ്ഞ റിട്ടയർമെൻറ്റ് ആ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ കൂപ്പൺ റേറ്റ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ് എൻ സി ഡി സിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിലുള്ള ഒരു ഗുണം പറയാം. ഇതെല്ലാവരും ഓരോരുത്തരുടെ ഒരു വെൽത്ത് കോർപ്പസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു 1 crore ഒരു കോടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 50 lakh rupees ഉള്ള ആളാണെങ്കിൽ വേറൊരു വിധത്തിലായിരിക്കും. അപ്പോൾ എത്രയാണോ കോർപ്പസ് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഡയറക്റ്റ് ഷെയർസിലും നമ്മൾ ഒരു 1% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതാണ്. എസ്പെഷ്യലി നല്ല ചില കമ്പനികളൊക്കെ ഉണ്ട് ഡിവിഡൻഡ് തരുന്ന ടൈപ്പ് ഓഫ് കമ്പനികൾ. ഇപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് 2% അല്ലെങ്കിൽ 3% മേലിലൊക്കെ തരുന്ന ഒത്തിരി കമ്പനികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസിൽ പറഞ്ഞാൽ ഒരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റൽ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% താഴെയാണ്. അപ്പോൾ ഇത്തരം കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈവൻ ചില കമ്പനികൾ 5% മുകളിൽ തരുന്ന ഈൽഡ് തരുന്ന കമ്പനികൾ, പക്ഷേ നമുക്കിതൊന്നും ഒരു ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്രയും സ്റ്റേബിളായിട്ടുള്ള കമ്പനികൾ ഒരു 2% മുകളിൽ ഈൽഡ് തരുന്ന കമ്പനികളിൽ ഇപ്പോഴേ ഒരു റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല നമ്പർ ഓഫ് ഷെയർസ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് വരുത്തി വെക്കണമെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു രീതിയിലുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ചില പി എസ് യു കമ്പനീസിൻ്റെയൊക്കെ ഡിവിഡൻഡ് ഈൽഡ് നല്ലതാണ്. ഈവൻ അൺലിസ്റ്റഡ് കമ്പനി ആളായിട്ടുള്ള ഇപ്പോൾ സിയാല് കൊച്ചിൻ എയർപോർട്ടിൻ്റെയൊക്കെ ഷെയറിൽ നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ ഷെയർ വാങ്ങി അക്യൂമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആവുന്ന ടൈമിൽ നല്ലൊരു രീതിയിൽ അതിൽ നിന്ന് ഒരു ഡിവിഡൻഡ് ഇൻകം വരുത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന കാര്യമാണ് റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരു റെൻ്റൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഈ റെൻ്റൽ ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിലായാലും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കും. ആ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ഈ റെൻ്റൽ ഇൻകം നമുക്ക് ആളുകളിൽ നിന്ന് കൂട്ടി ചോദിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷനനുസരിച്ച് നമുക്ക് ഇൻകം അതോടൊപ്പം കൂട്ടിയെടുക്കാനും പറ്റും. ഈ പറഞ്ഞ ഡെറ്റിലും കാര്യങ്ങളിലൊക്കെ ഇക്വിറ്റിയിൽ ഇൻഫ്ലേഷനെ ബീറ്റും, പക്ഷേ ഡെറ്റിലും എഫ് ഡിയിലൊക്കെ ആകുമ്പോഴുള്ള കാര്യം വെച്ചാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റും എഫ് ഡിയിലൊക്കെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ആ സമയത്ത് നമുക്ക് റെൻ്റ് ലിങ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി എന്നുള്ള ഡിവിഡൻഡ് ലിങ്കോ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇൻഷുറൻസിൽ ആന്യൂറ്റി പ്രൊഡക്ട്സ് ഉണ്ട്.
ഈ ഇത് വളരെ നല്ലതാണ്. ചില ഇൻഷുറൻസിൻ്റെയൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു 7 കൊല്ലം അല്ലെങ്കിൽ ഒരു 12 കൊല്ലം നമുക്ക് അടയ്ക്കാം, അത് കഴിഞ്ഞ് നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ ആന്യൂറ്റി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവൻ LIC യുടെയൊക്കെ ചില ജീവൻശാന്തി പോലത്തെ പോളിസികൾ, അല്ലെങ്കിൽ ജീവൻ ഉമാങ്ക് പോലത്തെ പോളിസികൾ, ഇതിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പെൻഷൻ പോലെ അല്ലെങ്കിൽ അതിൽ ആന്യൂറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഒത്തിരി പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ നല്ല ആന്യൂറ്റി സ്കീംസ് ഉണ്ട്. ഞാൻ യൂലിപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മാർക്കറ്റിനായിട്ട് ലിങ്ക്ഡ് അല്ലാത്ത അവർ സെക്യൂർ ചെയ്യുന്ന ഇത്ര വെച്ചിട്ട് നമുക്ക് ആ കൊല്ലം കഴിഞ്ഞാൽ കിട്ടും എന്ന് പ്രോമിസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇതെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് മുന്നിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ നമുക്ക് എത്ര ഓരോന്നിലും അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ കോർപ്പസ് അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ ഒരു ഇൻകം അനുസരിച്ചിരിക്കും. പക്ഷേ ഇത്തരം പല പല സ്കീമുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കോർപ്പസ് ചെയ്യാൻ തുടങ്ങി വളരെ നല്ല രീതിയിലുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അത് സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ പറഞ്ഞ എല്ലാ സ്കീമിലും പറയുമ്പ നല്ല കാര്യങ്ങളാണ്, നമുക്ക് ഓൺലൈനായിട്ട് പോയിട്ട് ചെയ്യാമെന്നറിയാൻ പറ്റും. പക്ഷേ എല്ലാ പ്രൊഡക്റ്റും കണ്ടാൽ ഒരേപോലെ ഇരിക്കും, പക്ഷേ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, നിങ്ങളുടെ ഇൻകം അനുസരിച്ച്, നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഓരോന്നിൻ്റെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സൂട്ടബിളായിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു നല്ലൊരു സ്റ്റഡി വേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബി നിങ്ങൾക്കുണ്ടോ, ഈ ഹോബിയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ലൊരു എനർജൈസ്ഡ് ആയിരിക്കാൻ പറ്റും, ടൈം പാസ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ കുറച്ച് ഒരു ചെറിയൊരു ഇൻകം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലൊപ്പമാണോ താമസിക്കാൻ പോകണോ, അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങൾ നാട്ടിൽ സെപ്പറേറ്റ് ആയിട്ടാണോ താമസിക്കാൻ പോകുന്നത്, ഇനി അതല്ല ഇനി നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഏതെങ്കിലും എന്താ പറയുക ഒരു നിങ്ങളുടേതായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുകളുടെ ഒരുമിച്ച് ഉള്ളൊരു കമ്മ്യൂണിറ്റിയിലാണോ താമസിക്കാൻ പോകുന്നത്, ഇതെല്ലാവരും നിങ്ങൾ ഓർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂല് എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഓഫ് റിട്ടയർമെൻറ്റ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോർട്ട്ഫോളിയോയിൽ സ്റ്റേബിളായിട്ടുള്ള ഇൻകം വരുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അതിലൂടെ ചെയ്യണം. കാരണം നിങ്ങൾ ടു മച്ച് ഓഫ് വളരെയധികം ഈ കൺസിസ്റ്റൻസിക്കും വളരെയധികം സ്റ്റേബിൾ റിട്ടേണിനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് തീരണേക്കാളും മുന്നേ നിങ്ങളുടെ ഇൻകം തീർന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ പറഞ്ഞ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കോർപ്പസ് കൂടിക്കൊണ്ടിരിക്കണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻകവും കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഒരു വില്ല് എഴുതി വയ്ക്കുക. നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഇൻ കേസ് നിങ്ങളുടെ സ്പൗസ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക ഭദ്രതയും കൂടി ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിക്കുക, വാട്സപ്പിലും കോളിലും വിളിച്ച് ചോദിക്കുക. വാട്സപ്പിൽ മിക്കപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ കുറേ എൻക്വയറീസ് വരണമെന്നുണ്ട്, വലിയ നമ്മൾ മിക്കപ്പോഴും നമ്മളിന്ന് മിസ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഇമെയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ട ആൻസർ നമ്മൾ തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡിസ്കഷനായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.